അന്തസ്സിൽ നിന്ന് നേരെ ഉമ്മൻചാണ്ടിയിലേക്ക് വരാം. ഉമ്മൻചാണ്ടിയെ ഏത് കോടതി വിധി സംരക്ഷിച്ചാലും DYFI വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സരിതയെ കണ്ടുവോ കണ്ടില്ലയോ എന്ന സംശയത്തിൽ മുഖ്യമന്ത്രിയുടെ ശബ്ദം തന്നെ അനുകരിച്ച് TV രാജേഷ് ഇതാ ഇങ്ങനെ മറുപടി പറയും. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കൃത്യമായിട്ട് സരിത പറഞ്ഞില്ലേ ഡേറ്റ്? ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത ഫണ്ടിന്റെ കാര്യമല്ലേ അത്? അപ്പോൾ ആര്യാടന്റെ കാര്യമോ? പിന്നെ ആര്യാടന് 40 ലക്ഷം. ആര്യാടൻ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞിരിക്കുക, സരിതയെ ഒന്നുകൂടി ക്രോസ് ചെയ്യണമെന്ന്. എന്റെ ആര്യാടൻ ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് മാത്രമേ ഒന്ന് സരിത ഒന്നുകൂടി ക്രോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ നിയമസഭയിൽ ആര്യാടൻ തലമുതിർന്ന അംഗമാണ്. പക്ഷെ എന്നാൽ വൃത്തികേടും കാര്യങ്ങളും കാട്ടിക്കൂട്ടിയാൽ നമുക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? ജനാധിപത്യത്തെ വിമർശിക്കണ്ടേ? ആര്യാടന് എഴുന്നേൽക്കണമെങ്കിൽ 1.5 മിനിറ്റ് വേണം ഒരു ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ. ഒരു കൈ ഇപ്പുറത്ത് വെച്ച്, എന്നിട്ട് മറ്റേ കൈ ഡെസ്കിന് വെച്ച് ഒന്ന് ചാഞ്ഞ് വെലിഞ്ഞ് എഴുന്നേൽക്കണമെങ്കിൽ 1.5 മിനിറ്റാ. ആകെ ഒരു ചോദ്യം 5 മിനിറ്റാ പരിഗണിക്കുക. അപ്പൊ എത്ര ചോദ്യം പരിഗണിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്നതല്ല, സരിത എന്താ ഇത്ര ശക്തമായിട്ട് പറയുന്നത് ആര്യാടനെതിരായിട്ട്? ഈ നാട്ടിൽ കുറെ പേരുണ്ടല്ലോ MLA മാര്, അവരെ പേര് പറയുന്നുണ്ടോ? എല്ലാവരുടെ പേരും പറയുന്നുണ്ടോ? ഇനി കോൺഗ്രസിലെ എത്ര MLA മാരുണ്ട്? കോൺഗ്രസിലെ എത്ര മന്ത്രിമാരുണ്ട്? മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു, ആര്യാടന്റെ പേര് പറഞ്ഞു, മുൻ കേന്ദ്രമന്ത്രിമാരുടെ പേര് പറഞ്ഞു, ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പേര് പറഞ്ഞു. എല്ലാവരുടെ പേര് സരിത പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ലേ? സിദ്ധി കഴിഞ്ഞ ദിവസം TVയിൽ തുള്ളുന്നത് നമ്മളൊക്കെ കണ്ടു. ഞാൻ ചോദിച്ചു, സിദ്ധിക്ക് അല്ല കോൺഗ്രസ്സുകാരാ, കേരളത്തിൽ എത്ര പേരുണ്ട്? മറ്റു നേതാക്കന്മാരെ പേരെന്താ വരാത്തത്? എന്താ എല്ലാവരും ഒരു കക്ഷിയായി മാറുന്നത്? ഏതായാലും സരിത സേവയുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് അകത്ത് ഗ്രൂപ്പ് ഒരു പ്രശ്നമായില്ലല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. കാരണം ആ കാര്യത്തിൽ A ഇല്ല, അതുപോലെ തന്നെ എന്തില്ല, I ഇല്ല, സുധീരൻ ഗ്രൂപ്പ് ഇല്ല. എല്ലാവരും മത്സരിച്ച് സേവയായിരുന്നു. ആ സേവയുടെ കാര്യമാണ് കുറേശ്ശെ കുറേശ്ശെയായി സരിത പുറത്തോട്ട്. എന്നാൽ മിക്കവരും എ ഗ്രൂപ്പുകാർ തന്നെയാണ്. ഉദാഹരണത്തിന് PC വിഷ്ണുനാഥിനെ കുറിച്ചാണല്ലോ ഇന്നലെ സരിത പറഞ്ഞത്. ഉമ്മൻചാണ്ടിയാണത്രേ വിഷ്ണുനാഥിനെ പരിചയപ്പെടുത്തിയത്. വിഷ്ണുനാഥിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞെന്നറിയോ? വിഷ്ണുനാഥ് MLA സരിതയെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ്. എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതുവരെ സരിത പറഞ്ഞ എന്താ? സരിത പിതൃതുല്യനാണ്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ നാട്ടിൽ പല പിതാക്കളും ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്തരത്തിൽ അസാധാരണ ജനസിൽപ്പെട്ട ഏത് പിതാവിനെ കുറിച്ച് എങ്ങനെയാണ് സരിത കണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയൊന്നും ഇത്തവണ സരിതയുടെ കെണിയിൽ പെട്ടില്ല. അത് CPMകാർക്ക് ഒരു ക്ഷീണമാകുമോ? ഒരു കാര്യത്തിൽ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ സംഭവിച്ചിനി, ഒരിക്കൽ വെള്ളത്തിൽ വീണാൽ പിന്നെ വെള്ളം കാണുമ്പോ മുൻകരുതല്. ഏതായാലും കുഞ്ഞാലിക്കുട്ടി ഈ കേസിൽ പെട്ടിട്ടില്ല. ഞങ്ങൾ പറയില്ല, വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളോടൊക്കെ വളരെ മാന്യമായിട്ട് വർത്തമാനം പറയുന്നത് ഇന്ന് പറഞ്ഞിരിക്കുക, ആ കയറ് കൊണ്ട് ചാണ്ടിയെ തളക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു പ്രത്യേകതരം കയറാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ബോധ്യം നേരത്തെ ബോധ്യമായി. ഉമ്മൻചാണ്ടിക്ക് അത് ബോധ്യമാവുന്ന മാത്രമേ പറയാനുള്ളൂ. കോടതി വിധി ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചെങ്കിലും സഖാക്കൾ വിടില്ല എന്നർത്ഥം. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രിയെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് പ്രഖ്യാപനം. സമരങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇന്ന് കണ്ടതുപോലത്തെ SFI ക്കാരെയും രംഗത്തിറക്കണം. നേതൃത്വം മാപ്പ് പറയുമ്പോഴും പിണറായി നടത്തിയതുമാതിരി പ്രസ്താവനകൾ നടത്തുകയും വേണം. കൂടുതൽ സമരവിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.